ഡിവൈഎഫ്ഐ വിപ്ലവബോധമുള്ള സംഘടനയാണ് വിശാലാർത്ഥത്തിൽ അതിൻ്റെ ക്യാപ്ഷനൊക്കെ ഏവരെയും ആകർഷിക്കുന്ന തരത്തിലും യുവജനങ്ങളെ ത്രസിപ്പിക്കുന്ന തരത്തിലുമാണ് ആ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യ നേതൃതലത്തിലെ മുന്തിയ നേതാവാണ് ഈ മുഹമ്മദ് റിയാസ് ആ മുഹമ്മദ് റിയാസ് പര്യടനം നടത്തും ആ പര്യടനം നടത്തുമ്പോൾ അത് സാമൂഹിക ഇടങ്ങളിലെ ഇടപെടലാണ് ആ പര്യടനങ്ങളായി മാറുന്നത് ആ പര്യടനങ്ങളുടെ ഒരു ക്യാമ്പയിൻ മോഡിലേക്ക് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹം ചിത്രങ്ങൾ സഹിതം അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കാറുണ്ട് അത്തരമൊരു നിലപാട് വ്യക്തമാക്കലിൻ്റെ രീതിയിൽ അവിടെ ഡി വൈ എഫ്ഐയുമായി ബന്ധപ്പെട്ട് ശ്വേതാ ഭട്ട് മുഹമ്മദ് റിയാസിൻ്റെ രീതിയിൽ അവിടെ ശ്വേതാ ഭട്ടിനെ മുഹമ്മദ് റിയാസ് സന്ദർശിക്കുന്നു ശ്വേതാ ഭട്ട് ഗുജറാത്തിലാണ് ശ്വേതാ ഭട്ടിൻ്റെ അടയാളങ്ങൾ പ്രവർത്തന അടയാളങ്ങൾ പ്രവർത്തന ഇടം ആരണി ശ്വേതാ ഭട്ട് എല്ലാവർക്കും അറിയാം അടുത്തിടെ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ അതിൻ്റെ ഒരു വിചാരണ രീതികളിലൂടെ കടന്നു പോവുകയും തെളിവുകൾ പരിശോധിക്കപ്പെടുകയും അവിടെ വാ ക്രോസ് എക്സാമിനേഷൻസ് വിറ്റ്നസിനെ സാക്ഷികളെ ക്രോസ് എക്സാമിൻ ചെയ്യുകയും അതോടൊപ്പം വാദവും മറുപാദവും ഒക്കെ നടത്തിയതിനു ശേഷം ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഒരു കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ച ഒരു സഞ്ജീവ് ഭട്ട് ശിക്ഷിച്ച സഞ്ജീവ് ഭട്ടിൻ്റെ ഭാര്യയാണ് ഈ ശ്വേതാ ഭട്ട് ഈ ശ്വേത ഭട്ടിനെ സന്ദർശിച്ചിരിക്കുകയാണ് ഡി വൈ എഫ് ഐയുടെ ദേശീയ നേതാവായ ഇ മുഹമ്മദ് റിയാസ് എന്നിട്ട് അദ്ദേഹം പറയുന്നു ദി ശ്വേത ഭട്ടിന് നീതി നടപ്പാക്കി കിട്ടുന്നതിനു വേണ്ടി ഡി വൈ എഫ് ഐയുടെ സർവ പിന്തുണയും ശ്വേതാഭട്ടിന് നൽകുകയാണ് ഈ മുഹമ്മദ് റിയാസ് ഈ ശ്വേതാ ഭട്ടിന് എന്തു നീതിയാണ് ലഭിക്കേണ്ടത് ശ്വേതാ ഭട്ടിന് എവിടെ നിന്നാണ് നീതി ലഭിക്കേണ്ടത് എന്താണ് ശ്വേതാ ഭട്ടിനും അതോടൊപ്പം തന്നെ ഭർത്താവ് സഞ്ജീവ് ഭട്ടിനും ഉണ്ടായത് ശ്വേത ഭട്ടിൻ്റെ നീതി എന്ന് മുഹമ്മദ് റിയാസ് പറയുന്നത് നീതി നേടിക്കൊടുക്കും എന്ന് പറയുകയും പിന്തുണ നൽകുകയും ചെയ്യുന്നത് ഭർത്താവ് സഞ്ജീവ് ഭട്ടുമായി ബന്ധപ്പെട്ടാണ് എന്താണ് സഞ്ജീവ് ഭട്ടന് സംഭവിച്ചത് ആരാണ് നീതി നിഷേധിച്ചത് സഞ്ജീവ് ഭട്ടിന് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യയുടെ ഒരു കോടതിയിൽ ഒരു എഫ്ഐആറും ഐ ആറും അതിനനുബന്ധമായൊരു കുറ്റപത്രവും നിലനിൽക്കുകയും അതിൽ കോടതി നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുന്നു വിചാരണ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുന്നു സ്വാഭാവികമായും ഒരു എഫ് ഐ ആർ ഉണ്ടായിക്കഴിഞ്ഞാൽ എഫ് ഐ ആർ ഘോഷ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ കോടതികളെയും സമീപിക്കാൻ ഒരാൾക്ക് അവകാശമുണ്ട് അതിനുശേഷം അവിടെ സാക്ഷി ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിലൂടെ സാക്ഷിമൊഴികൾ രൂപീകരിക്കപ്പെടും സാക്ഷിമൊഴി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അത് കോടതിയിൽ ചാർജ് ഷീറ്റായി ഫയൽ ചെയ്യും ചാർജ് ഷീറ്റായി സാക്ഷിമൊഴി എത്തിക്കഴിഞ്ഞാൽ വിചാരണ ആരംഭിക്കും ആ വിചാരണ ഏതു തരത്തിലാണ് ഈ സാക്ഷികളൊക്കെ കോടതിയിലേക്ക് എത്തും ഡയറക്റ്റ് വിറ്റ്നസ്സായി സാക്ഷികളായി അവർ പറഞ്ഞ മൊഴി അവരുടെ നിലപാടുകൾ കൃത്യമായി പ്രോസിക്യൂഷൻ ആ നിലപാടുകൾ മൊഴിക്കനുസൃതമായി കോടതിയിലേക്ക് കൊണ്ടുവരും സഞ്ജീവ് ഭട്ടിൻ്റെ അഡ്വക്കേറ്റ് ഉണ്ടായിരിക്കും ഇനി സഞ്ജീവ് ഭട്ടിന് സ്വന്തമായി ഒരു അഡ്വക്കേറ്റിനെ വയ്ക്കാൻ സാമ്പത്തിക ശേഷി ഇല്ല എന്നുണ്ടെങ്കിൽ സഞ്ജീവ് ഭട്ടിന് കോടതിയോട് പറയാം എനിക്ക് സർക്കാർ ചിലവിൽ ഒരു അഭിഭാഷകനെ വച്ച് തരണം അത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പ്രതിക്കുള്ള അവകാശമാണ് അഞ്ചു പൈസ സഞ്ജീവ് ഭട്ടിന് ചിലവ് വരില്ല സർക്കാരിൻ്റെ ചിലവിൽ സഞ്ജീവ് ഭട്ടിന് സഞ്ജീവ് ഭട്ടിൻ്റെ വാദം കോടതിയിൽ അവതരിപ്പിക്കാം അപ്പോൾ പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്ന സാക്ഷി മൊഴികളെ അത് ഖണ്ണിക്കുന്ന തരത്തിലേക്ക് ആ സാക്ഷികളെ എതിർവിസ്താരം ക്രോസ് വിസ്താരം നടത്താം അങ്ങനെ ക്രോസ് വിസ്താരങ്ങളൊക്കെ നടത്തിയതിനു ശേഷം പ്രതിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി പ്രതിക്ക് അവിടെ പറയാം ത്രീ തേർട്ടീൻ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം അക്യൂസ്റ്റിന് കോടതിയിൽ പറയാനുള്ള മൊഴി അതിനനുബന്ധമായി ആ ത്രീ തേർട്ടീൻ സ്റ്റേറ്റ്മെൻറ്റിന് അനുബന്ധമായി സാക്ഷികളെയോ മറ്റ് ഏതു തരത്തിലുള്ള തെളിവുകളെയും കോടതിയിൽ സമർപ്പിക്കാം സഞ്ജീവ് ഭട്ടിന് ഇതിനൊക്കെ ശേഷമാണ് കോടതി ഒരാളെ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കണ്ടെത്തുന്നത് അത് സഞ്ജീവ് ഭട്ടായാലും ഏതൊരു വ്യക്തിയായാലും ഇന്ത്യയുടെ പ്രഥമ പൗരൻ രാഷ്ട്രപതി ആയാലും അല്ല പ്രധാനമന്ത്രിയായാലും ഇതാണ് ഒരു പ്രോസസ്സ് ആ പ്രോസസ്സിലൂടെ കടന്നു പോകുകയും ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഒരു കോടതി സഞ്ജീവ് ഭട്ടിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നു ശിക്ഷിക്കുന്നു അതാണ് സഞ്ജീവ് ഭട്ടന് നേരിട്ട ആ ഒരു അനുഭവം ആ അനുഭവത്തിൻ്റെ ഭാഗമാണ് ഈ ശ്വേതാ ഭട്ട് അപ്പോൾ ആ ശ്വേതാ ഭട്ടിനാണ് നീതി ഉറപ്പാക്കാൻ വേണ്ടി ഈ മുഹമ്മദ് റിയാസും ഡിവൈഎഫ്ഐയും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് റിയാസിനോടുള്ള ചോദ്യം ഈ ഗുജറാത്തിൽ പോയി സഞ്ജീവ് ഭട്ടിൻ്റെ ഭാര്യ ശ്വേതാ ഭട്ടിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന റിയാസ് അതിനും മുമ്പ് റിയാസിൻ്റെ പ്രവർത്തന ഇടമായ കൊച്ചു കേരളത്തിൽ കണ്ണൂരിൽ അവിടെ ആന്തൂറിലടക്കം ഇളക്കിമറിക്കുന്ന പാർട്ടിയുടെ വിഭാഗീയത പ്രവർത്തനങ്ങളൊക്കെ കൊടികുത്തി വാഴുന്ന ഒരു സംഭവഗതിയുമായി ചേർന്നുകൊണ്ട് ഒരു പ്രവാസി വ്യവസായി പേര് മുഹമ്മദ് റിയാസിനറിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ആ പ്രവാസി വ്യവസായിയുടെ പേര് സാജൻ പാറയിൽ എന്നാണ് സാജൻ പാറയിൽ ആത്മഹത്യ ചെയ്തു എന്തിനാണ് ആത്മഹത്യ ചെയ്തത് സി പി എം ഭരിക്കുന്ന ഇടത്ത് സി പി എമ്മിൻ്റെ മാത്രം അംഗങ്ങളുള്ള ഒരു ഭരണക്രമത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഒന്നുമില്ലാത്തൊരു ഭരണക്രമത്തിൽ സാജൻ പാ പാറയൽ തൻ്റെ സ്വപ്ന സംരംഭവുമായി മുന്നോട്ട് പോയിട്ട് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം അതായത് ഡിവൈഎഫ്ഐയുടെ ഈ മുഹമ്മദ് റിയാസിൻ്റെ മാതൃസംഘടനയാണ് സി പി എം ആ സി പി എമ്മിന്റെ മുന്തിയ നേതാവാണ് കേന്ദ്ര കമ്മിറ്റി നേതാവാണ് പരമോന്നത സമിതിയുടെ നേതാവാണ് എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദന്റെ ഭാര്യയാണ് ഈ പി കെ ശ്യാമള ആന്തൂർ നഗരസഭയുടെ തലപ്പത്താണ് അധ്യക്ഷ സ്ഥാനത്താണുള്ളത് പി കെ ശ്യാമള ഒരു എടുത്തു താൻ ഇരിക്കുന്നിടത്തോളം കാലം ഈ സാജൻ പാറയിലിനെ ഇഷ്ടമില്ല സാജൻ പാറയിലിൻ്റെ സംരംഭത്തിന് അനുമതി കൊടുക്കില്ല കടവും കടത്തിൽ മുങ്ങിയും ആ സാജൻ പാറയിലിനെ രക്ഷിക്കാൻ പി ജയരാജൻ ഇടപെട്ടു പി ജയരാജനും എം വി ഗോവിന്ദനും എതിർധ്രുവങ്ങളിൽ നിൽക്കുന്നതിനാൽ പി കെ ശ്യാമളക്ക് വീണ്ടും വാശി ആരാണീ പി ജയരാജൻ അങ്ങനെ പി ജയരാജൻ പറഞ്ഞാൽ കേൾക്കാൻ മാത്രം അത്ര ചെറിയ ആളൊന്നുമല്ല ആന്തൂർ നഗരസഭയുടെ അധ്യക്ഷ ഞാനെന്ന പി കെ ശ്യാമള എന്ന് സ്വയം നിശ്ചയിച്ചു നിവർത്തിയില്ലാതെ സാജൻപാറയിൽ ആത്മഹത്യ ചെയ്തു ആ ആത്മഹത്യക്ക് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താതെ സാജൻ ഈ സാജൻപാറയിലിന്റെ ഭാര്യയും ബന്ധുക്കളും ഒക്കെ ആവശ്യപ്പെടുമ്പോഴും പി കെ ശ്യാമളക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിട്ടില്ല സാജൻ പാറയലിന്റെ വിധവ നീതിക്ക് വേണ്ടി അലമുറയിടുകയാണ് ആ വീട്ടിലേക്ക് മുഹമ്മദ് റിയാസ് ഒന്ന് പോകണം തൊട്ടടുത്താണ് കണ്ണൂരിനടുത്താണ് മലബാർ മേഖലയുമായി ബന്ധപ്പെട്ടാണ് റിയാസിൻ്റെ ജന്മസ്ഥലമാണ് പ്രവർത്തന ഇടമാണ് ഒന്ന് അവിടെ പോകണം ഈ സാജൻ പാറയിലിൻ്റെ ഭാര്യയുടെ അടുത്ത് വിധവയുടെ അടുത്ത് സി പി എം ആത്മഹത്യയിലേക്ക് തള്ളിയിട്ട് കൊന്നു തള്ളിയ അങ്ങനെ തന്നെയാണ് പറയുന്നത് സി പി എം നേതാക്കൾ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ട് കൊന്നു തള്ളിയ സാ സാജൻ പാറയിലിൻ്റെ കുടുംബത്തിലേക്ക് ഒന്ന് പോകണം അവരുടെ ആവശ്യങ്ങൾ മുഹമ്മദ് റിയാസും ഡി കേൾക്കണം എന്നിട്ട് അവർക്ക് പിന്തുണ നൽകണം മാത്രമല്ല അതിന് തൊട്ടടുത്ത് പാലക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ റിയാസിന്റെ തന്നെ സംഘടന അതായത് ഡിവൈഎഫ്ഐയുടെ ഒരു സഖാത്തി പി കെ ശശി എന്ന സി പി എമ്മിന്റെ എം എൽ എക്കെതിരെ ലൈംഗിക പീഡന ആരോപണം ദേശീയ നേതൃത്വത്തിന് നൽകി ആ പി കെ ശശിയെ ആറുമാസം സസ്പെൻഡ് ചെയ്തു അതിനുശേഷം പി കെ ശശി പാർട്ടിയുടെ കമ്മിറ്റികളിലൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് യുവതി രാജിവെച്ച് പിന്നാക്ക മാറുകയും ചെയ്യുന്നു ഡിവൈഎഫ്ഐയിൽ നിന്ന് എന്താണ് ഈ യുവതിക്ക് സംഭവിക്കുന്നത് സാജൻ പറയിൽ ആ ഡിവൈഎഫ്ഐ സഖാത്തിയെയും ഒന്ന് സന്ദർശിക്കണം ഇവരോടൊക്കെ അനുഭാവം പ്രകടിപ്പിക്കണം കേരളത്തിലെ തൊട്ട് പ്രവർത്തന ഇടമായ കണ്ണൂരിലും മലബാറുമായൊക്കെയുള്ള ആന്തൂരുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആ പ്രവാസി വ്യവസായി സാജൻപാറ വിധവയെയും ഒന്ന് കണ്ട് ആ പാലക്കാടുള്ള ഡിവൈഎഫ്ഐ സഖാത്തിയെയും ഒന്ന് കണ്ട് പിന്തുണ അറിയിച്ചതിന് ശേഷം പോരെ ഡിവൈഎഫ്ഐ മുഹമ്മദ് റിയാസെ അങ്ങ് ഗുജറാത്തിൽ സഞ്ജീവ് ഭട്ടിന്റെ ഭാര്യ ശ്വേത ഭട്ടിനെ പിന്തുണ അറിയിക്കേണ്ടത് എന്ന് ചോദിക്കുന്നത് മുഹമ്മദ് റിയാസിന്റെ തന്നെ പാർട്ടിയിലുള്ളവരാണ്